ജനാധിപത്യത്തിലൂടെ അധികാരത്തിനെതിരെയാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ഭൂപരിഷ്കരണ നടപടിയുമായി ബന്ധപ്പെട്ട സത്വര നടപടികൾ ആരംഭിച്ചു. 1957 ഡിസംബറിൽ മുതലാളിത്തത്തിനെതിരെ കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങൾക്കും ബാധകമാകുന്ന വിധത്തിൽ ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമസഭ പാസാക്കി. കേരള കാർഷിക ബന്ധന ബിൽ. ഈ ബില്ലിൽ കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ട വ്യവസ്ഥകൾ റദ്ദാക്കുക, എല്ലാ കുടിയാന്മാർക്കും കുടിയാന്മ അവകാശവും സ്ഥിരാവകാശവും നൽകുക, ഒഴിപ്പിക്കൽ പൂർണ്ണമായി തടയുക, കുടിയാന്റെ കൈവശ ഭൂമിയുടെ ജന്മാവകാശം വാങ്ങുന്നതിൻ്റെ കുടിയാന് അവകാശം ലഭ്യമാക്കുക, ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾക്കും ഹരിജന ഗിരിജനങ്ങൾക്കും മിച്ചഭൂമി വിതരണം ചെയ്യുക, ജന്മിത്തം അവസാനിപ്പിക്കുക തുടങ്ങി പ്രധാന വകുപ്പുകൾ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. നിയമം നിലവിൽ വന്ന ജനുവരി 1 കേരളത്തിലെ 25.36 ലക്ഷം കുടിയാന്മാർ അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകളായി മാറി. 10 വർഷത്തിനുള്ളിൽ 5 ലക്ഷം കുടിയിരുപ്പുകാരും സ്വന്തം ഭൂമിയുടെ ഉടമകളായി മാറി. 1970 ജനുവരി 20 ഒരു ഓർഡിനൻസിലൂടെ 1 രൂപ പോലും പ്രതിഫലം നൽകാതെ കണ്ണൻദേവൻ കമ്പനി കൈവശം വെച്ചിരുന്ന 132,000 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. ഭൂപരിഷ്കരണ നിയമത്തിന്റെ അന്തസ്ത്ത ഭൂരഹിത കർഷകർക്കും കുടിയാന്മാർക്കും ഭൂമി നൽകാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ഈ നിയമപ്രകാരം കണ്ണൻദേവൻ മലനിരകളിൽ സർക്കാർ മാറ്റിയിട്ടത് വെറും 5,189 ഏക്കർ ഭൂമി മാത്രമാണ്. ഇന്നത്തെ മാങ്കുളം വില്ലേജിൽപ്പെട്ട ഈ ഭൂമിയിൽ 1980 2,533 ഏക്കർ ഭൂമിയും 1985 165 ഏക്കറും 1999 1,016 പേർക്ക് അസൈൻമെന്റ് ഓർഡറും നൽകി. അങ്ങനെ സർക്കാരിന്റെ കണക്കിൽ വിതരണത്തിനായി മാറ്റിയിട്ട 5,189 ഏക്കർ ഭൂമിയിൽ 3,952.3 ഏക്കർ ഭൂമിയും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് വെറും 1,236.7 ഏക്കർ ഭൂമി മാത്രമാണ്. എന്നാൽ 1999 മാങ്കുളത്ത് ഇടത് സർക്കാർ 1,016 പേർക്ക് 1.5 ഏക്കർ ഭൂമിക്ക് അസൈൻമെന്റ് ഓർഡർ നൽകിയെങ്കിലും ഈ ഭൂമി 23 വർഷം പിന്നിട്ടിട്ടും അളന്ന് കൈമാറ്റം നടക്കാത്തതിനാൽ 1,254 ഏക്കർ ഭൂമിയും അന്യാധീനപ്പെട്ടു കഴിഞ്ഞു. അസൈൻമെന്റ് ഓർഡർ ലഭിച്ച 1,016 ഭൂരഹിതർക്കും ഭൂമി ഇന്നും കിട്ടാക്കനി എന്നിരിക്കെ 2007 മാങ്കുളത്തെ അവശേഷിക്കുന്ന ഭൂമി സർക്കാർ വനമായി വിജ്ഞാപനം ചെയ്തതോടെ ഭൂപരിഷ്കരണ നിയമം ഒന്നാകെ അട്ടിമറിക്കപ്പെട്ടു. കണ്ണന്തേവൻ ഭൂമി വീണ്ടെടുക്കൽ നിയമം അട്ടിമറിച്ചവർ ആരല്ല. പ്രൈം ഡേ ഡിബേറ്റിൽ എന്നോടൊപ്പം മാത്യു ജോസ്, മാങ്കുളം പീഡിത കർഷക സംരക്ഷണ സമിതി, CAA CPA സംസ്ഥാന കൗൺസിൽ അംഗം, കോയ അമ്പാട്ട്, ഐക്യ കർഷക സമിതി ചെയർമാൻ, അഡ്വക്കേറ്റ് കെ റേഞ്ച് നിയമ വിദഗ്ധൻ, സേനാപതി വേണു, DCC ജനറൽ സെക്രട്ടറി. ആദ്യം ശ്രീ മാത്യു ജോസ്, കേരളത്തിന്റെ ഭൂപരിഷ്കരണ നടപടിയുമായി ബന്ധപ്പെട്ട ചില ചുരുക്കം വിവരങ്ങൾ ആമുഖത്തിൽ ഞാൻ പറയുകയുണ്ടായി. നിങ്ങൾ അവിടെ ഈ സർക്കാർ ഭൂപരിഷ്കരണ നടപടി നടപ്പാക്കിയതിന്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ വന്ന് കുടിയേറി പാർത്ത അല്ലെങ്കിൽ ഭൂമിക്ക് പട്ടയം നൽകി സർക്കാർ കുടിയിരുത്തിയവരാണ് മാങ്കുളത്തെ ഇന്നുള്ള ആളുകൾ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? ആദ്യമായി എനിക്ക് പറയുവാനുള്ളത്, കണ്ണൻദേവൻ കമ്പനിയിൽ നിന്നും മിച്ചഭൂമി ഏറ്റെടുത്തത് എന്തിനാണ് എന്ന് ആ നിയമത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. കൃഷിക്കും കാർഷികാനുബന്ധ പ്രവർത്തനത്തിനുമാണ് ഭൂമി ഏറ്റെടുത്തതെന്ന് പറയുന്നു. അതിനെ കണ്ണൻദേവൻ കമ്പനി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. ആ സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി സുപ്രീം കോടതി ആ അവരുടെ പെറ്റീഷൻ തള്ളിക്കൊണ്ട് പറഞ്ഞത്, കേരളത്തിൽ നടന്നു വരുന്ന കാർഷികാനുബന്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വിതരണം ചെയ്യാൻ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി കണ്ണൻദേവൻ കമ്പനിയുടെ പെറ്റീഷൻ തള്ളിയത്. ഞാൻ ചോദിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഭൂമി ഏറ്റെടുത്തതെങ്കിൽ അതിനുവേണ്ടി എത്ര ഭൂമി വിനിയോഗിച്ചു, എത്ര കർഷക തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചു
എന്ന് പറയുവാൻ ഇവിടുത്തെ ജനകീയ സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ്. അവർക്ക് പറയുവാൻ കഴിയുന്നത് ലാൻഡ് ബോർഡ് പിന്നീട് പരിശോധിച്ചപ്പോൾ 5189 ഏക്കർ സ്ഥലം മാത്രമേ ഭൂരഹിതർക്ക് പതിച്ചു നൽകാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. ഈ 5189 ഏക്കർ ഭൂമി പതിച്ചു നൽകുവാൻ ഇത്ര കാലമായിട്ടും കഴിയാത്തത് എന്തുകൊണ്ടാണ്? പതിച്ചു നൽകിയ ഭൂമി ഉൾപ്പെടെ 2007 വനഭൂമിയാക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. എത്ര നികൃഷ്ടമായാണ് മാങ്ങുളത്തെ കർഷകരോട് പെരുമാറുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം ആമുഖമായി സൂചിപ്പിക്കുകയാണ്, മാങ്ങുളത്തെ കർഷകർ കുടിയേറ്റം പൂരിത കർഷകർക്ക് വിതരണം ചെയ്യാനെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഭൂമി നൽകുമെന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയവരാണ്. ക്ഷണിച്ചു വരുത്തി കുറച്ച് ആൾക്കാരെ കുടിയിരുത്തി മറ്റുള്ളവരുടെ ഭൂമി അളന്നു തിരിച്ച് നൽകുന്നതിനിടയിൽ അത് വനഭൂമിയാക്കി ലോക പൈതൃക പട്ടികയിൽ മാങ്ങുളത്തെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ വന നിയമങ്ങളും പരിസ്ഥിതി നിയമങ്ങളും ഞങ്ങളുടെ മേൽ അടിച്ച് ഏൽപ്പിച്ച് മാങ്ങുളത്ത് നിന്ന് കുടിയിറങ്ങേണ്ട ദയനീയ അവസ്ഥയിലാണ് മാങ്ങുളത്തെ കർഷകരെ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നു, മാങ്ങുളത്ത് രണ്ട് കുടിയേറ്റക്കാർ മാത്രം കയ്യേറ്റക്കാർ മാത്രമേ ഉള്ളൂ. അത് ഒന്ന് വനം വകുപ്പും ഒന്ന് ടാറ്റ കമ്പനിയുമാണ്. ടാറ്റ കമ്പനിക്ക് തോട്ടത്തിന് വേണ്ടി നൽകിയ ഭൂമികളുടെ ലിസ്റ്റ് ലാൻഡ് ബോർഡ് കൃത്യമായി ഏതൊക്കെ സർവേ നമ്പറിൽ ഏതൊക്കെ ബ്ലോക്കുകളിൽ നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാങ്ങുളം പഞ്ചായത്തിലെ 19 നമ്പർ ബ്ലോക്ക് ഉൾപ്പെടുന്നില്ല. പക്ഷെ മാങ്ങുളം പഞ്ചായത്ത് ടാറ്റ കമ്പനിക്ക് എസ്റ്റേറ്റ് ഉണ്ട്. 5189 ഏക്കർ സ്ഥലം അളന്നു തിരിച്ചത് അത് അന്നത്തെ സർവേ വകുപ്പ് ഡയറക്ടറും വനം സിസിഎഫും ഉൾപ്പെടെ, കേൾക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്നല്ലേ, വനം സിസിഎഫും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ഉൾപ്പെടെ ആ മാപ്പ് ഒപ്പിട്ട് ആധികാരികമാക്കിയതാണ്. ആ ഭൂമിയിൽ മറ്റാൾക്കാർക്ക് എങ്ങനെ അവകാശമുണ്ടാകും എന്ന് ഈ സർക്കാരാണ് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഈ നിയമം ഉണ്ടാകുമ്പോൾ ഇടുക്കി ജില്ലാ കളക്ടറെ ഗവൺമെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ലാൻഡ് ബോർഡ് അല്ല ഗവൺമെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു ശക്തമായ നിയമ നടപടി എടുക്കാൻ ശേഷിയുള്ള ഒരു ജില്ലാ കളക്ടർ ശ്രമിച്ചാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം സംസ്ഥാന സർക്കാരിന് പോലും പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകൾ നോക്കുകുത്തിയാകുകയും ഉദ്യോഗസ്ഥന്മാർ അവരോട് തന്നിഷ്ടം കാണിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് കെ റേഞ്ച് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ് മാത്യു ജോസ് ഇവിടെ ഉന്നയിച്ചത്. ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ഭൂപരിഷ്കരണ നടപടിയുമായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. 1971 കണ്ണൻദേവൻ ഭൂമി വീണ്ടെടുക്കൽ നിയമപ്രകാരം ഈ ഭൂമിയുടെ അന്തസ്സത്ത കൃഷിക്കാരെ കുടിയിരുത്തുക എന്നാണ് ലക്ഷ്യം വെച്ചതെങ്കിലും 5189 ഏക്കർ ഭൂമി മാത്രമാണ് കർഷകർക്കായി പതിച്ചു നൽകാൻ മാറ്റിയിട്ടത്. ബാക്കി 17922 ഏക്കർ ഭൂമി വനം വെച്ചുപിടിപ്പിക്കുന്നതിന് അത് കുറേ ലിസ്റ്റ് ഇങ്ങനെ നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അന്തസ്സത്ത ചോർന്നു പോകുന്ന രീതിയിലുള്ള നടപടിക്രമമാണ്. അതേസമയം 1999 1016 പേർക്ക് അവിടെ 1.5 ഹെക്ടർ വീതം ഭൂമി നൽകിയുണ്ടായി. ഈ ഭൂമിയുടെ അസൈൻമെൻ്റ് ഓർഡർ ഇപ്പോൾ ഈ 1016 പേരുടെയും കൈവശമുണ്ട്. പക്ഷേ ആർക്കും ഈ ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് സത്യാവസ്ഥ. നമ്മള് മനസ്സിലാക്കേണ്ടത് കർഷക ദ്രോഹ നടപടിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു നടപടിയാണ് ഈ നോട്ടിഫിക്കേഷനിൽ കൂടെ സംഭവിച്ചിരിക്കുന്നത്. സെക്ഷൻ 4 ഓഫ് ദി കേരള ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന അതിർത്തിക്കുള്ള സ്ഥലം മുഴുവൻ തക്ക റിസർവ് ഫോറസ്റ്റ് ആക്കുന്ന നടപടിയുടെ ഒരു ആദ്യ ഭാഗമാണ്. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നാൽ 3 മാസത്തിനും 6 മാസത്തിനും ഇടയ്ക്ക് സെറ്റിൽമെന്റ് ഓഫീസറുടെ മുമ്പാകെ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇത് ഫോറസ്റ്റ് ഭൂമിയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് മാത്രമേ പറയാനുള്ളൂ, വേറെ ന്യായങ്ങളൊന്നുമില്ല. അങ്ങനെ ഇതിനെതിരെ ചോദ്യം ചെയ്യേണ്ട ഒരു സിവിൽ കോടതിക്ക് അധികാരപരിധിയില്ല. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഉള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ജില്ലാ കോടതിയിൽ ഒരു അപ്പീലുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സെക്ഷൻ 4 അനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ ആ ഭൂമിയിൽ ഒരു തരത്തിലുള്ള ഒരു മരം വെട്ടാനോ ഒരു വീട് വെക്കാനോ ഒരു പ്രവൃത്തിയും
തുടർന്ന് ചെയ്യാനുള്ള അവകാശമില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്ന സ്ഥലത്ത് ജനങ്ങൾ താമസമില്ല. അവർക്ക് അവിടെ ഒരു കൺസ്ട്രക്ഷൻ തന്നെയല്ല, ഒരു ഒരു തരി ഒരു കൃഷിയും ചെയ്യാൻ അവകാശമില്ല, ഒരു മരത്തിന്റെ ശിഖരം പോലും വെട്ടാൻ അവകാശമില്ല. അതിനെ ഫോറസ്റ്റ് ആയി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പൊ മാങ്കുളത്ത് ഏരിയയില് ഈ സ്ഥലം സെക്ഷൻ 4 അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പട്ടയമുള്ളവരുടെ പട്ടയം ഒക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതൊക്കെ റിസർവ് ഫോറസ്റ്റ് ആകാൻ പോവാ. ഞാൻ ചോദിക്കുന്നത് കണ്ണൻദേവൻ ലാൻഡ് റിസംഷൻ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുത്തത് പാവപ്പെട്ട ഭൂരഹിതരായ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിൽ കുറെ ഭാഗം ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഫോറസ്റ്റ് വനം വെച്ചുപിടിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചു. എന്നാൽ കൂടുതൽ ഏറിയയും പാവപ്പെട്ട കർഷകർക്ക് ഭൂരഹിതരായവർക്ക് കൊടുക്കാനാണ് വെച്ചിരുന്നത്. അങ്ങനെ ഭൂരഹിതരായിരിക്കുന്നവർ കർഷകർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഇപ്പോൾ സെക്ഷൻ 4 നോട്ടിഫിക്കേഷനുള്ളിൽ വരുന്നതെങ്കിൽ ആ സ്ഥലം മുഴുവൻ വനഭൂമിയാക്കാൻ തീരുമാനിച്ചു അവിടെയുള്ളവരെയെല്ലാം കൂടിയിറക്കിയേ പറ്റും. ന്യായമായ ഒരു കോമ്പൻസേഷൻ കിട്ടുന്നതിനുള്ള പ്രൊവിഷനും ഇതിനകത്തില്ല. ഏതെങ്കിലും കാരണവശാൽ ന്യായമായ കോമ്പൻസേഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കോടതി പോയി സ്ഥാപിച്ചെടുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്ന എല്ലാ ജനങ്ങളും അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും അത് ഒരു വനഭൂമിയാക്കി തീരുമാനിക്കും. ഇത് കർഷകരോടും അവിടെ ജീവിക്കുന്ന ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കും. ഇപ്പൊ ഈ സെക്ഷൻ 4 ഫോറസ്റ്റ് ആക്ട് എടുത്തിട്ട് കൂടാതെ കേരള ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ഓഫ് ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് ആക്ട് എന്ന് പറയുന്ന ഒരെണ്ണം, അതനുസരിച്ച് ചാരമരട്ടി പള്ളിവാസൽ ജില്ലയിൽ ഉള്ളിരിക്കുന്ന കുറെ സ്ഥലങ്ങൾ സെക്ഷൻ 3 നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ കൃഷി ചെയ്യുന്നവരൊക്കെ ഏതാനും നാളുകൾക്ക് ശേഷം സെക്ഷൻ 4 അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്ന് അതും റിസർവ് ഫോറസ്റ്റ് ആയി തീരും. ഞാൻ ചോദിക്കുന്നത് കർഷകരെ സഹായിക്കാനാ ഭൂരഹിതരെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെയൊക്കെ ഈ കുടിയിറക്കുന്നതിന് വേണ്ടി നടപടികൾ അടിക്കടി ഉണ്ടാകുന്നതിന്റെ നീതി എന്താണ്, സത്യം എന്താണ്? ഒരു മാർഗവുമില്ലാത്ത ശ്രീ കോയാമ്പാട്ട് ഐക്യ കർഷക സമിതിയുടെ ചെയർമാനാണ്. ഈ ഭൂമി ഞാൻ അങ്ങനെയൊക്കെ മടങ്ങി വരാം. ശ്രീ കോയാമ്പാട്ട്, അങ്ങുൾപ്പെടെയുള്ള കുറെ ആളുകൾക്ക് 1016 പേർക്ക് മാങ്കുളത്ത് 1999 ഭൂമി ലഭിക്കുകയുണ്ടായി, 1.5 ഹെക്ടർ സ്ഥലം. ഈ ഭൂമിയുടെ അവസ്ഥ ഇന്ന് എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഭൂമി ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടോ? അളന്ന് തിട്ടപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഇതാണ് നിങ്ങളുടെ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടോ? കരമടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? പട്ടയം ലഭിച്ചിട്ടുണ്ടോ? ചർച്ചയുടെ ആദ്യ ഭാഗം മുതൽ കേൾക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ 1999 ഡിസംബർ മാസത്തിലാണ് ഇടുക്കി ജില്ലയിലെ 1016 കുടുംബങ്ങൾക്ക് അന്ന് പറഞ്ഞത് 10 സെന്റിൽ താഴെ ഭൂമിയുള്ള കർഷകർക്ക് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നതിന് വേണ്ടി 1.5 ഹെക്ടർ വീതം ഭൂമി കൊടുക്കുന്നു എന്നാണ്. അന്നത്തെ റവന്യൂ മന്ത്രി KV ഇസ്മായിൽ മാങ്കുളത്ത് വന്ന് ഈ 1016 കുടുംബങ്ങൾക്കും അസൈൻമെന്റ് പേപ്പർ കൊടുത്തു. അതിലായിട്ട് 450 ആളുകൾക്കാണ് എവിടെയാണ് തന്റെ ഭൂമി എന്ന് അറിയാൻ കഴിയും. ബാക്കി മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് എവിടെയാണ് തനിക്ക് അനുവദിച്ചിരിക്കുന്ന ഭൂമി എന്ന് ഈ നിമിഷം വരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 23 വർഷമായി ഇതിന് പുറകെയാണ് നിരവധി ആളുകൾ. ഈ ആളുകളൊക്കെ തന്നെ ഏതാണ്ട് 15-20 ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ഈ ഭൂമിക്ക് വേണ്ടി നടന്നിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ ഈ ഭൂമിക്ക് അർഹതപ്പെട്ടവരാണ്. അവർ ഭൂമിക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങി മന്ത്രിമാർക്ക് നിവേദനം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഒക്കെ അതിന് പുറകെ നടന്ന് നടന്ന് അവസാനം കാൽവഴുതി വീണ് മരിക്കേണ്ട ഗതികേട് പോലും ഇതിന്റെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന് മുൻപ് നിരവധി ഘട്ടങ്ങൾ മാറി മാറി വന്ന സർക്കാരുകൾ, ഈ മാറി മാറി വന്ന സർക്കാരുകളൊക്കെ ഞങ്ങൾ പലവട്ടം പോയി കണ്ടതാണ്. ഈ ഐക്യ കർഷക സമിതിയുടെ പേരിൽ ഏതാണ്ട് 350 കർഷകർ ചേർന്നുള്ള സമിതിയാണത്. ഈ സമിതിക്ക് വേണ്ടി കൂട്ടമായി ഞങ്ങൾ നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രിമാർക്ക് മാറി മാറി വന്ന മുഖ്യമന്ത്രിമാർക്ക് കൊടുത്തു, റവന്യൂ മന്ത്രിമാർക്ക് കൊടുത്തു, അതുപോലെ തന്നെ കളക്ടർമാർക്കും തഹസീൽദാർമാർക്കും സബ് കളക്ടർമാർക്കും ഒക്കെ കൊടുത്തു. ഒരു പരിഹാരവും ഇല്ല. ഇത് കഴിഞ്ഞ 6 അവസാനമായി പറഞ്ഞത് കഴിഞ്ഞ 1 വർഷം മുൻപ് പറഞ്ഞതാണ് സബ് കളക്ടർ 6 മാസത്തിനകം ഈ ഭൂമി എല്ലാവർക്കും വളർന്നു കൊടുക്കുമെന്ന്. സബ് കളക്ടർ മാത്രമല്ല അന്നത്തെ കളക്ടറും പറഞ്ഞു 6 മാസത്തിനകം കൊടുക്കുമെന്ന്. ഇപ്പൊ അവസാനമായി പറഞ്ഞിട്ട് പോലും 1 വർഷമാകുന്നു, ഇതുവരെ ഈ കർഷകർക്ക് ആർക്കും ഭൂമി കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഭൂമി കൊടുക്കാതിരിക്കാൻ വേണ്ടി ആദ്യം കുറെ കാരണങ്ങളുണ്ടായിരുന്നു. ആദ്യം
തിരുവാക്കുളം നാച്ചുറൽ ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടന അതിനെതിരെ കോടതി പോവുകയും സ്റ്റേ വാങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ അത് അത് സ്റ്റേ വെക്കറ്റ് ചെയ്തതിനു ശേഷവും വേണമെങ്കിൽ അധികാരികൾക്ക് ഈ ഭൂമി കൊടുക്കാനായിരുന്നു. പക്ഷെ അപ്പോ ആ ഭൂമി കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥത ഇച്ഛാശക്തി ഭരിക്കുന്ന പാർട്ടികൾ ഒരിക്കലും കാണിച്ചിട്ടില്ല. ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഏരിയ സാർ സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. ഈ സി പി ഐക്കാണ് കാലാകാലങ്ങളിൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഈ വകുപ്പ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കൗൺസിൽ അംഗം എന്ന് സാറിന് പോലും വേണമെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വിഷയം ഉന്നയിക്കാം. ഇത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ കീറാമുട്ടിയ വിഷയമാണ് ഭൂപ്രശ്നങ്ങൾ. ഈ വിഷയം മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ സംസ്ഥാന എല്ലാ മേഖലയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരും പറയുന്ന വിഷയമാണ്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതെ ഇടുക്കി ജില്ലയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകില്ല, കർഷകരെ സഹായിക്കാൻ കഴിയില്ല. അതിൽ പ്രധാനമായുള്ളത് കൂട്ടമായി ഇനിയും ഏതാണ്ട് 800 ആളുകൾക്ക് ഇനി അസൈൻമെന്റ് പേപ്പറും കക്ഷത്തിൽ വെച്ചുകൊണ്ട് 30 സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും തനിക്ക് തന്നിട്ടുള്ള ഭൂമി എവിടെയാണെന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞിട്ട് പോലും അത് കാണിച്ചു തരാൻ കഴിയുന്നില്ല. നമ്മൾ അടിമാലി പോലെ ഒരു വക്കീല് ഇവിടെ ആ ആളുകളെ ഇങ്ങനെ പറ്റിച്ചു. വക്കീലിന്റെ പേര് ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹം ചെയ്തത് ഈ ആളുകൾക്ക് എല്ലാവരും പൈസ വാങ്ങിയിട്ട് ഹൈക്കോടതി ഒരു ഓർഡർ വാങ്ങി, എന്താ ഓർഡർ വാങ്ങിയെന്നറിയോ, റീസർവേ നടത്തി കൊടുക്കാൻ. ഈ കത്തുമായി കളക്ടർ പോയി കണ്ടപ്പോ കളക്ടർ പറഞ്ഞത് എവിടെയാണ് നിങ്ങളുടെ ഭൂമി കാണിച്ചത്, റീസർവേ ചെയ്യാം. അപ്പോ ആ ആളുകൾ പോലും ഇപ്പോ എല്ലാ മേഖലയിലും ആളുകളും ഇത്ര ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഇതിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത് ഭരിക്കുന്ന പാർട്ടി, അത് ഇടതെന്നോ വലതെന്നോ നോക്കാതെ ഭരിക്കുന്ന പാർട്ടി ഈ കൊടുത്തിരിക്കുന്ന അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് ഭൂമി എത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരാ നിലയ്ക്കുള്ള നിലപാട് സ്വീകരിക്കണം. ഇപ്പോ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല, ഇതിനകത്ത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നോക്കിയിട്ടല്ല. യഥാർത്ഥത്തിൽ ഈ ആളുകൾക്ക് ഭൂമി കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്റെ ചെറിയ അറിവ് അനുസരിച്ച് ആദ്യം എതിർത്തത് അവിടെ ആ പ്രദേശത്തുള്ള കോൺഗ്രസിന്റെ ചില ആളുകളാണ്. ഭൂമി കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ചില ആളുകളുടെ കൈവശമായിരുന്നു ഈ മഹാഭൂമിയുടെ പ്രദേശവും, അത് കൈവശം വെച്ചുകൊണ്ടിരുന്നു. അവിടെ അവർ അക്രമം ഉണ്ടാക്കി, അടക്കാൻ ചെന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി, ആയുധം ഉപയോഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. ഈ അളവ് പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഇറങ്ങി പോകേണ്ടി വന്നപ്പോ അതിനെതിരെ അതിന് സഹായിക്കാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തിരുവാക്കുളം നേച്ചർ ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടന കോടതിയിൽ പോയി സ്റ്റേ എടുത്തത്. ആ സ്റ്റേ എല്ലാം മാറിയല്ലോ, ഇപ്പോഴും വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഈ അവശേഷിക്കുന്ന ആളുകൾ ഇപ്പോഴും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ പ്രായമായ ആളുകളുണ്ട്. വീരസാമിന്റെ അറിയാം, നമ്മുടെ ശരീഫത്തായ കടിമാരുടെ ശരീഫത്തായ ഒക്കെ അറിയാം. ഇവരൊക്കെ ഈ ഭൂമി അവരൊക്കെ മരിച്ചുപോയി, എത്രയോ ആളുകൾ മരിച്ചുപോയി. അവശേഷിക്കുന്ന ആളുകൾക്കെങ്കിലും അവർ മരിക്കുന്നതിന് മുൻപ് ആ ഭൂമി ഒന്ന് കൈവശം വെച്ച് കൊടുക്കാം. 23 മുൻപ് ഈ ഭൂമി അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോ കനകം വിടായി. ആ ഭൂമിയിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കാലുകുത്തുവാനോ അല്ലെങ്കിൽ ആ ഭൂമി കൈവശപ്പെടുത്തുവാനോ കൃഷി ഇറക്കുവാനോ സാധ്യതയില്ല, പലരും മരിച്ചു പോയിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഇതിന് തടസ്സമായി ഉന്നയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഭൂമി അന്ന് കെ ഇസ്മയിലിന്റെ നേതൃത്വത്തിലുള്ള ഞാനും അന്ന് മാധ്യമപ്രവർത്തന എന്ന നിലയിൽ ഈ ഉദ്ഘാടന പരിപാടിയിൽ ഭൂമി വിതരണം ചെയ്ത ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതാണ്. അപ്പോൾ മാങ്കളം അന്ന് കെ ഇസ്മയിൽ തന്നെ പറഞ്ഞത് ഇവിടെ ഒരു ഇടുക്കി ജില്ലയുടെ ഒരു നല്ലൊരു പട്ടണമായി ഈ മാങ്കുളം അടുത്ത കാലഘട്ടത്തിൽ മാറും, ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ ഭൂമി കൊടുത്തിട്ട് 23 പിന്നിട്ടിട്ടും ഈ മനുഷ്യരെയൊക്കെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ടും 15 പേര് ഈ ഭൂമി കിട്ടിയ ആളുകൾക്ക് ആ ഭൂമിയിൽ ഒന്ന് കാണാൻ പോലും കഴിയാതെ മരിച്ചു പോയിരിക്കുന്നു. സി എലിയാസ്, എന്തുകൊണ്ടാണ് ഈ നടപടി ഇങ്ങനെ വൈകുന്നത്? ഇപ്പോൾ ആ ഭൂമി ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നു. എവിടെയാണ് നിങ്ങൾ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1971 കണ്ണൻദേവൻ റിസംപ്ഷൻ ആക്ട് അനുസരിച്ചാണ് കണ്ണൻദേവനിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്ത ഭൂമി പൂർണ്ണമായും കൃഷിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ല, കാരണം വനമേഖലയിലുള്ള ഭൂപ്രദേശമായിരുന്നു ഏറ്റെടുത്ത ഭൂമി. അതിൽ ഏതാണ്ട് 5189 ഏക്കർ ഭൂമിയാണ് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുവാനായി തീരുമാനിച്ചത്. സൗ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് എന്ന് പ്രത്യേകം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1980 ഏതാണ്ട് 1000 പേർക്ക് 1 ഹെക്ടർ ഭൂമി വീതം വിതരണം ചെയ്യുവാൻ തീരുമാനിക്കുകയും സോ പി എസ് ശ്രീനിവാസൻ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ അത് വിതരണം ചെയ്യുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അത് പിന്നീട് മറ്റു ചിലരിടപെട്ട്
ഞാൻ പറയാം, ഇവിടെ സൂചിപ്പിച്ചു തിരുവാങ്കുളം നേച്ചർ ലവേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന് പറയാം. ആ സ്ഥാപനം ഈ ഭൂമി വിതരണം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നു. ഈ അവസരത്തിലാണ് മാങ്കുളത്തെ ഈ അവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിലേക്ക് ഒരു മാർച്ച് നടത്തിയത് ഓർക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. ആ മാർച്ച് ഹൈക്കോടതിയിൽ മാങ്കുളത്ത് വെച്ച് അന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന സൗ സി എ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 4 ദിവസം മാർച്ച് 24 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തുകയും ഹൈക്കോടതിയിൽ വെച്ച് സൗ പി എസ് സൗ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ആ മാർച്ചിൻ്റെ ഫലമായി തുടർന്ന് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അതേ തുടർന്നാണ് 1999 ഡിസംബർ മാസം 24 ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1016 പേർക്ക് 1.5 ഹെക്ടർ ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പറയട്ടെ, വേദനയോടുകൂടി പറയട്ടെ, 24 സൗ കെ ഇസ്മായിൽ ഭൂമി വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തതിനെ തുടർന്ന് മറ്റ് ചിലരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ആ ഡേറ്റ് മാറ്റുവാനുള്ള ശ്രമം പോലും നടത്തിയതായി എൻ്റെ ശ്രദ്ധയിലുണ്ട്. അതിനെതിരായി ശക്തമായ ഇടപെടലാണ് സി പി ഐ എന്ന പാർട്ടി നടത്തിയത്. അതിൻ്റെ ഫലമായിട്ട് 1999 ഡിസംബർ മാസം 24 തന്നെ മാങ്കുളത്ത് വെച്ച് കെ ഇസ്മായിൽ പട്ടേൽ ഭൂമിയുടെ വിതരണം നടത്തി. ആ വിതരണം നടത്തിയപ്പോൾ പൂർണ്ണമായി കൊടുക്കുവാൻ കഴിഞ്ഞില്ല, ഭൂമി അളന്ന് തിരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഭൂമി അളന്ന് തിരിക്കുന്ന സർവേ വിഭാഗത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ സർവേ ഉദ്യോഗസ്ഥന്മാരെ ക്രൂരമായി മർദ്ദിക്കുകയും അവർ സംസ്ഥാനത്തൊട്ടാകെ പണിമുടക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഈ ദിവസങ്ങളിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് സർവേ നടപടികൾ മുടങ്ങി. പിന്നീട് അത് പൂർണ്ണമായി സർവേ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ ആളുകൾക്ക് ആ ഭൂമിയെ ലഭ്യമാക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായും വേദനാജനകം തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മാങ്കുളത്ത് പോവുകയും ഈ കൃഷിക്കാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. അവർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ, കണ്ണുനീരോടുകൂടി അവർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് പോലും വേദന തോന്നുന്ന സാഹചര്യമുണ്ടായി. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം എന്ന രീതിയിൽ ദുഃഖകരമായിരുന്നു എന്ന് പറയാതിരിക്കുവാൻ എനിക്ക് കഴിയില്ല. അവിടെ അവരുടെ ഭൂമി ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജണ്ടയിട്ട് തിരിച്ച് ഈ സംക്ഷിപ്ത വനഭൂമി വിജ്ഞാപനമനുസരിച്ച് ജണ്ടയിട്ട് തിരിച്ച് അത് വനമാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ സാഹചര്യം ഇപ്പം മാങ്കുളത്തുണ്ട്. നിശ്ചയമായും ഇതിനെതിരായി ഞാൻ വ്യക്തമായി പറയുന്നു, ആ ഭൂമി വിതരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരാളെന്ന രീതിയിൽ ഈ ഭൂമി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജണ്ടയിട്ട് തിരിക്കുന്നതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാനും ഗവൺമെൻറ്റിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുവാനും സി പി ഐ എന്ന പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നത് വളരെ ആധികാരികമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സി എ ഇലിയാസ്, നമുക്കറിയാം ഇത് 23 വർഷം പിന്നിട്ട ചരിത്രമാണ്. ഈ ഭൂമി കൊടുത്തതിന് ശേഷം പലപ്പോഴും ഈ കോയാമ്പാട്ടിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിരന്തരം സമരത്തിൽ വേണ്ടിയിട്ട്, ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവർക്കാണല്ലോ ഈ ഭൂമി കൊടുത്തത്, 10 സെന്റിൽ താഴെ ഭൂമി ലഭിച്ച അല്ലെങ്കിൽ ഭൂമിയുള്ള ആളുകൾക്കാണ് ഈ ഭൂമി ലഭിച്ചത്. പലർക്കും കിടപ്പാടം പോലും ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ഭൂമി കൊടുത്തത്. പക്ഷെ ഇവർക്കൊന്നും ഈ ഭൂമിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അത് 23 വർഷമായി. നമ്മളൊക്കെ ഈ രാഷ്ട്രീയ കേരളത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ കേരളത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ തന്നെ നാണം തോന്നുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. ഇപ്പോഴിതാ ഏകപക്ഷീയമായി ഈ ഭൂമി മുഴുവനും റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നു. ഇനി അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ? അപ്പോൾ നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചീട്ടെഴുതുന്നവരാണോ നിങ്ങളുടെ മന്ത്രിമാര്? എന്നോടാണോ ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന കേന്ദ്ര വന പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ പാലിക്കേണ്ടവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇവിടെ കണ്ണന്തേവൻ ഭൂമി വീണ്ടെടുക്കൽ നിയമപ്രകാരം ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി, വിതരണത്തിനായി മാറ്റിയിരിക്കുന്ന ഭൂമി, അതിൻ്റെ ഉദ്ദേശം തന്നെ
ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, വേറെ ഈ പറയുന്ന വനവൽക്കരണത്തിനൊന്നും അന്ന് പറഞ്ഞിട്ടേ ഇല്ല. അന്ന് പറഞ്ഞിരിക്കുന്നത് കുടിയാന്മാർക്ക് ഭൂരഹിത ആളുകളെ കുടിയിരുത്താൻ വേണ്ടിയെന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ഭൂമിയാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ വെറും 5000 ഏക്കർ മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ വനത്തിന് കൊടുത്തു. 17000 ഏക്കർ വേറെ കൊടുത്തിട്ടുണ്ടല്ലോ വനത്തിന്, അതിന് ഇതുവരെ റീസർവേ നടത്തിട്ടില്ല, അത് കെട്ടിയടച്ചിട്ടില്ല, അത് എവിടെയൊന്നും നോട്ടിഫൈ ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കൊടുത്ത ഭൂമി, കർഷകന്റെ ഭൂമി ഇങ്ങ് പിടിച്ചെടുക്കുക എന്ന് വെക്കുന്നത്, അത് കണ്ണടച്ച് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞത് എന്ത് വിരോധാഭാസമാണ് സി എ എസ്? അത് കണ്ണടച്ചിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ എടുത്ത തീരുമാനമനുസരിച്ച് 5189 ഏക്കർ ഭൂമി ഭൂരഹിതർക്ക് അവരുടെ അപേക്ഷ സ്വീകരിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാൻ തന്നെയാണ് അന്നത്തെ ഗവൺമെൻറ് തീരുമാനമെടുത്തത്. എന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ദുഃഖകരമാണ് എന്ന് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. അതിൽ അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ, ദോഷകരമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് സൂചിപ്പിച്ചു. ചില എന്ന് പറയാതെ ഇത്രയും വലിയ ജനദ്രോഹം നടത്തിയത് ആരാണെന്ന് പറയൂ. അതങ്ങ് പറഞ്ഞു കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയൂ. വ്യക്തമാക്കി, അതായത് 99-ൽ ഭൂമി സർവേ നടത്തുന്ന സമയത്ത് സർവേ ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിച്ചത് ഇന്നത്തെ ഭരണകക്ഷിയായ മുന്നണിയിലെ ഒരു ഘടകക്ഷിയാണ് എന്ന് പറയുന്നതിന് എനിക്ക് മടിയില്ല. അവരുടെ ആ കടന്നാക്രമണത്തിൻ്റെ ഫലമായി സർവേ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ആ ഭൂമി വിതരണം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. യെസ്, അത് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പാടോ ബഹളങ്ങളോ അടിപിടിയോ ഒക്കെ ഉണ്ടായി. പിന്നീടും വർഷങ്ങളുണ്ടല്ലോ, 23 വർഷമായല്ലോ. അതിനുശേഷം വീണ്ടും ഗവൺമെന്റുകൾ മാറി, നിങ്ങൾ തന്നെ വീണ്ടും ഭരിച്ചു, നിങ്ങൾ തന്നെ മാറി മാറി വന്നു. ഈ ഭൂമി, അതായത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ട്, ആ ഇച്ഛാശക്തിയുടെ ഫലമായിട്ടാണല്ലോ അന്നത്തെ EMS സർക്കാർ ഇതുപോലൊരു ഒരു നിയമം തന്നെ കൊണ്ടുവരുന്നത്, ഭൂപരിഷ്കരണം നടപ്പാക്കുന്നത്. അന്ന് വരെ അടിമത്തത്തിൽ ജീവിച്ച കുടിയാന്മാർക്ക് അവര് അധ്വാനിച്ച ഭൂമിയിൽ ജീവിക്കാനും ഒരു തുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യാനും ഒരു വീട് വെച്ച് താമസിക്കാനും അധികാരം നൽകിയത് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണല്ലോ. ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് 23 വർഷത്തിനിടെ ഇതൊന്നും പരിഹരിക്കാൻ പറ്റിയില്ല? അതിനുശേഷം കണ്ണീരൊഴുക്കി മാങ്ങളത്ത് പോയി ഞാൻ അവരുടെ നെഞ്ചെടുപ്പ് കണ്ടപ്പോൾ, അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാനും കണ്ണീരൊഴുക്കി എന്ന് പറയുന്ന ആ കരച്ചിലിൽ പങ്കുചേരുന്നത് കൊണ്ട് എന്താണ് അർത്ഥം സി എലിയാസ്? സഹതാപത്തിൽ പങ്കുചേർന്നിട്ട് എന്താ കാര്യം? സഹതാപം ഉണ്ടാകാതിരിക്കാൻ നോക്കണ്ടേ? ഞാൻ പറയട്ടെ, 99 ശേഷം പല മുന്നണി ഗവൺമെന്റുകൾ മാറി മാറി വന്നല്ലോ. ഞങ്ങൾ മാത്രമല്ലല്ലോ ഉത്തരവാദികൾ, മാത്രമല്ല കുറ്റം പറയേണ്ടത്. സി എ എലിയാസ് എന്ന് പറഞ്ഞാൽ ആ ആ ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട് നിർണായക പങ്ക് വഹിച്ച ആളാണ് സി എ എലിയാസ്. നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ലായിരുന്നു? അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ ദിവസം അവിടെ യോഗം വിളിച്ചു, കൃഷിക്കാരുടെ യോഗം വിളിച്ചു, കർഷകർ പങ്കെടുത്തു, അവരുടെ ഭൂപ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അത് ഗവൺമെന്റിൽ നേരിട്ട് ഇടപെടാനും ആവശ്യമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ യോഗത്തിൽ യോഗം അവസാനിപ്പിച്ചത്. എന്നുവെച്ചാൽ ഒരു കാരണവശാലും കൃഷിക്കാരെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാൻ അനുവദിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കണം, അതിന് യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. യെസ്, അങ്ങേലേക്ക് മടങ്ങി വരാം. ശ്രീ സേനാപതി വേണു, കാലങ്ങൾ പലത് കഴിഞ്ഞു, ഈ ഭൂമി വിതരണത്തിന് 99 ശേഷം നിങ്ങളും എല്ലാം അധികാരത്തിലെത്തി, പക്ഷേ അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. മാങ്കുളത്തെ മലയോര കർഷകർക്ക് നീതി ലഭിച്ചില്ല. മറ്റ് ഇടങ്ങളിലെ പോലെ കർഷകരല്ല ഈ മാങ്കുളത്തെ, കാരണം കാട്ടുജീവികളോടും വന്യമൃഗങ്ങളോടെല്ലാം ഈ പൊരുതി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ എന്താണെന്ന് അറിഞ്ഞില്ല, ഈ അടുത്തിടെയാണ് അവിടെ ബസ് പോലും ചെന്നെത്തുന്നത്. അതുപോലെ കഷ്ടപ്പാടിന്റെയും ദുരിതത്തിലും കഴിഞ്ഞ ഒരു ജനവിഭാഗത്തിനോട് തിരിഞ്ഞു നോക്കിയില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രം വോട്ട് അഭ്യർത്ഥിക്കാൻ മാത്രം ചെല്ലുന്ന രാഷ്ട്രീയക്കാരായി ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹം അതപ്പൊതുക്കുകയാണോ? എന്താണ് ഇതിൻ്റെ അകത്ത് കോൺഗ്രസിന് പറയാനുള്ളത്? മാങ്കുളത്തെ ഭൂമി വിതരണത്തിനുണ്ടായ തടസ്സത്തിന്റെ കാരണം ബഹുമാന്യായ ശ്രീ സി എ എലിയാസ് സാറ് ഭംഗിന്ദരാണ് സൂചിപ്പിച്ചല്ലോ. എന്നിട്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന് CPMനോടുള്ള രാഷ്ട്രീയ വിധേയത്വമായിരിക്കാം ആ തടസ്സങ്ങൾ ആരാണ് ഉണ്ടാക്കിയത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തത്. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം, 1999 മാങ്കുളത്ത് ഭൂമി വിതരണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭൂമി വിതരണം നടത്തിയില്ല, പേപ്പറുകളെ കൊടുത്തു.
ഭൂമി വിതരണം നടത്തണമെങ്കിൽ ഭൂമി സ്പോട്ടിൽ ഇപ്പോ റേഞ്ച് സാറും ഞങ്ങൾ അഭിഭാഷകരാണ്. ഒരാൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികളെ കുറിച്ച് താലൂക്ക് അപേക്ഷ കൊടുക്കുക, അതിന്റെ താലൂക്ക് സർവേ വന്ന് അളന്ന് ഭൂമി സ്കെച്ച് ചെയ്യുക, മാർക്ക് ചെയ്യുക, അതിന്റെ മഹസർ തയ്യാറാക്കുക, മഹസർ തയ്യാറാക്കിയതിന് പ്രകാരം അതിന്റെ തറവില ട്രഷറിയിൽ അടയ്ക്കുക, ഇങ്ങനെ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഇതൊന്നും നടത്താതെ ഭൂമി മാർക്ക് ചെയ്ത് ആളുകൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാതെ കേവലം പേപ്പറുകൾ മാത്രമാണ് ആളുകൾക്ക് കൊടുത്തത്. ആ പേപ്പറുകൾ കൊടുത്തതിന്റെ പരിണിത ഫലമായിട്ടുണ്ടായ ദുരന്തമാണ് ഇപ്പോ ഈ മാങ്കുളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിൽ ഒന്നാമത്തെ പ്രതികൾ ആരെ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, 1999 ഇവിടെ അധികാരത്തിലിരുന്ന നയനാർ ഗവൺമെന്റ് ആണ്. ആ നയനാർ ഗവൺമെന്റിലാണ് ബഹുമാന്യായ സി കെ ഇ ഇസ്മായില് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നത്. അപ്പോ ഈ ഭൂമി വിതരണം ചെയ്ത് ആളുകളുടെ കൈകളിൽ എത്താതെ അവർക്ക് പേപ്പർ മാത്രം കൊടുത്തതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനാണ്. ഇതിവിടെ മാത്രമല്ല, കുറ്റിയാർ വാലിയിൽ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റും കൊടുത്തത് തന്നെയാണ്. ഭൂമി കൊടുത്തില്ല, ആളുകൾക്ക് പട്ടയം മാത്രമാണ് കൊടുത്തുള്ളൂ. പട്ടയം കൊണ്ട് ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടയുന്ന സ്ഥിതി വിശേഷം. ഇപ്പോ ഏലിയാ സാറിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇനി ബിൽ ക്ലിന്റനോ അതല്ലെങ്കിൽ ബരാക് ഒബാമയോ ഇനിയിപ്പോ ജോ ബൈഡനോ വന്നാണ് മാങ്കുളത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് തോന്നും. ഇവിടെ റവന്യൂ വകുപ്പ് കൈയാളുന്നത് ഇടതുപക്ഷം, അതിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് അങ്ങയുടെ നേതാവ്. നിങ്ങള് നിമിഷ നേരം കൊണ്ട് വെച്ച് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു വിഷയമല്ലേ? അങ്ങ് മാങ്കുളത്ത് പോയി എന്തിനാണ് ആളുകളെ സംഘടിപ്പിക്കുന്നത്? ഗവൺമെന്റ് ഈ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്താൽ മതിയല്ലോ. ഇവിടെ റേഞ്ച് സാർ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യമല്ലേ, വന നിയമത്തിലെ സെക്ഷൻ 4 ആ നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു സ്ഥലമല്ല. കാരണം ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കാൻ മാത്രമാണ്, അതാണ് ഇതിന്റെ കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള കൃഷിഭൂമികൾ കൃഷിക്കും അതിന് സഹായകരമായ കാരണങ്ങൾക്കും വേണ്ടി വിതരണം ചെയ്യുന്നതിനായി വീണ്ടെടുക്കേണ്ടതാണ് എന്ന് ഗവൺമെന്റ് കരുതുന്നു. ഈ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്, അവിടെ വനവൽക്കരണത്തിന്റെ ഭാഗം വരുന്നില്ല, അത് അല്ലെങ്കിൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഭാഗം വരുന്നില്ല, ഇതൊന്നും അവിടെ വരുന്ന ഒരു കാരണമല്ല. ഇത് കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട ആങ്കറോട് ഒരു കാര്യം പറയട്ടെ, അങ്ങ് പറഞ്ഞു കേരളത്തിലെ ഭൂപരിഷ്കരണം മുഴുവൻ EMS ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം. തികച്ചും തെറ്റ്. കേരളത്തിലെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് അത് പട്ടം താണുപിള്ളയുടെ കാലത്ത് PS നടരാജപിള്ള എന്ന് പറയുന്ന PSP-ക്കാരൻ, സോഷ്യലിസ്റ്റ് നേതാവ്, അവിടുന്ന് കേരളത്തിലെ ഭൂപരിഷ്കരണം തുടങ്ങുന്നത്. EMS ഗവൺമെന്റിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞ 2 വർഷത്തിൽ താഴെയാണ്. 60-ൽ പട്ടം താണുപിള്ളയുടെ ഗവൺമെന്റ്, ഞങ്ങളാണ് കേരള ഭൂപതിവ് ചട്ടം കൊണ്ടുവന്നത്. 64-ൽ നിയമമാകുമ്പോൾ ആർശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി. 70-ൽ കോൺഗ്രസ്, സി ഏലിയാ സാർ പറഞ്ഞു അച്യുതമേനോൻ മുഖ്യമന്ത്രി. അച്യുതമേനോൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവർക്ക് 19 ഉള്ളൂ, 33 ഞങ്ങൾ പുറത്തുനിന്ന് കൊടുത്ത പിന്തുണ ഞങ്ങളുടെ ഗവൺമെന്റാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കാലഘട്ടത്തിലും കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഐക്യമുന്നണി ഗവൺമെന്റ് അവരാണ് മാങ്കുളത്തെ പോലും കൃഷിക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടി കണ്ണൻ ദേവന്റെ കയ്യിൽ നിന്ന് 1711 May 11 പൂഞ്ഞാർ രാജാവ് പതിച്ചു കൊടുത്ത സ്ഥലമാ 1711. അതാണ് തിരിച്ചെടുക്കുന്നത്. അത് തിരിച്ചെടുത്തത് ഭൂമിയില്ലാത്ത കൃഷിക്കാരന് കൊടുക്കുക എന്നുള്ള ഒറ്റ പർപ്പസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പർപ്പസും ഇല്ല. ആ പർപ്പസ് കാലാകാലങ്ങളിൽ എന്തുകൊണ്ട് തടസ്സപ്പെട്ടു എന്നുള്ളത് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യുമ്പോൾ 2 നമ്മൾ മനസ്സിലാക്കണം. 99 ഇത് വിതരണം ചെയ്ത ഇടതുപക്ഷ ഗവൺമെന്റ് ഭൂമി കൊടുത്തില്ല. 2007 വീണ്ടും അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ് അവിടെ ഈ വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ച നോട്ടിഫിക്കേഷനുമായിട്ട് വന്നത്. ഞങ്ങളല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഇനി കാലഘട്ടങ്ങളിലൊക്കെ അവിടെ കർഷകർക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചത്. ആരാ ഭൂമി സർവേ ചെയ്യാൻ വന്നവരെ തല്ലി ഓടിച്ചതെന്ന് ചോദിച്ച് അതൊക്കെ ചോദിക്കപ്പെടേണ്ടതല്ലേ? അപ്പൊ ഇവിടെ കോൺഗ്രസ് ഞങ്ങൾ വ്യക്തമായ നിലപാട് ഈ കാര്യത്തിൽ പറയുന്നു, അതിനകത്ത് ഒരു തർക്കവുമില്ല. മാങ്കുളത്ത് ആ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് അത് കൃഷിക്കാർക്ക് വിതരണം ചെയ്യാനാണ്. അത് അർഹതപ്പെട്ട കൃഷിക്കാർക്ക് വിതരണം ചെയ്യണം. അവിടെ സെക്ഷൻ 4 നോട്ടിഫിക്കേഷന്റെയോ അതല്ല എങ്കിൽ നാളെ പ്രിസർവേഷൻ ഓഫ് ട്രീസ് ആക്ടിന്റെയോ ഒരു നിയമത്തിന്റെയും ആവശ്യമില്ല. ഇത് കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കേണ്ട ഭൂമിയാണ്. അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അത് ജണ്ടയിടുന്നതും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വഴി തടയുന്നതും ഒക്കെ അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്, പൗരാവകാശ ലംഘനമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, 1977 മുമ്പ് അവിടെ കുടിയേറിയിരിക്കുന്ന ആളുകൾ അവർക്ക് പട്ടയം കിട്ടാനുള്ള അർഹതയുണ്ട്. കാരണം എന്താ, 77 മുമ്പ് ഭൂമി കൈവശപ്പെടുത്തി കൃഷി ചെയ്തു വരുന്ന ആളുകൾക്ക്, അത് 77 മുമ്പ് വനഭൂമിയിലാണെങ്കിലും അല്ലെങ്കിൽ റവന്യൂ ഭൂമിയിലാണെങ്കിലും കയറിയിരിക്കുന്ന ആളുകൾക്കും പട്ടയത്തിനുള്ള അവകാശമുണ്ട്. അപ്പോ മാങ്കുളത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് 1 വിചാരിച്ചാൽ പറ്റും. എന്താണ്, 71 ഈ ഭൂമി തിരിച്ചു പിടിച്ചപ്പോൾ എത്രയാണ് ഭൂമി തിരിച്ചു പിടിച്ചിരിക്കുന്നത്? ആ തിരിച്ചു പിടിച്ച ഭൂമി അത് സർവേ ചെയ്യണം, അത് മാർക്ക് ചെയ്യണം. അതിൽ അനധികൃതമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക. എന്നിട്ട് അർഹതപ്പെട്ട ആളുകൾക്ക്, ഇവിടെ കോയാമ്പാട്ട് പറഞ്ഞു വളരെ ദയനീയമായ ഒരു കാര്യമല്ലേ, ആളുകൾക്ക് ഇത്രയും കാലമായിട്ട് ഭൂമി കിട്ടുന്നില്ല, അവൻ പട്ടയവും കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുക. അതിന്റെ കാരണം എന്താ, ഭൂമി അന്ന് വിതരണം ചെയ്തില്ല, പട്ടയോ വിതരണം ചെയ്തുള്ളൂ.
ഭൂമി മാർക്ക് ചെയ്ത് പ്ലോട്ട് നമ്പർ 1 പ്ലോട്ട് നമ്പർ 2 ഞാനിപ്പോ നെടുങ്കണ്ടത്താണ് താമസിക്കുന്നത്. നെടുങ്കണ്ടത്താണ് കല്ലാർ പട്ടം കോളനിയിൽ പട്ടം താണുള്ള ഭൂമി കൊടുത്തത്. എങ്ങനെയാ ഭൂമി കൊടുത്തത്? സർവേയർമാർ വന്ന് 5 ഏക്കർ പ്ലോട്ട് അളന്നു തിരിച്ച്. ദേവിയാർ കോളനി റേഞ്ച് സാറിനോട് ചോദിക്കും. മറയൂർ കോളനി എങ്ങനെയാ ഭൂമി കൊടുത്തത്? ഭൂമി അളന്നു തിരിച്ച്. ഇത് നാരായണനുള്ള ഭൂമി, ഇത് ബഷീറിനുള്ള ഭൂമി, ഇത് മാത്തുക്കുട്ടിക്കുള്ള ഭൂമി. ആ ഭൂമി ഐഡന്റിഫൈ ചെയ്ത് ആളുകൾക്ക് കൊടുത്തതിന് ശേഷമാണ് പട്ടയം കൊടുത്തത്. ഇവിടെ അങ്ങനെയല്ല. ഒരു കെട്ട് പട്ടയം കൊണ്ടുവന്നിട്ട് പട്ടയം വിതരണം ചെയ്തു. ഭൂമി എവിടെയാണ് എന്നുള്ളത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കപ്പെട്ടിട്ടില്ല. ആ വലിയ ഗുരുതരമായ കുറ്റകൃത്യം 99 ഇടതുപക്ഷ ഗവൺമെന്റ് ഇസ്മായിലിന്റെ ഗവൺമെന്റ് ചെയ്തു. അതേ കുറ്റം തന്നെ ഞാൻ കുറ്റിയാർവാലിയിലും പറഞ്ഞു. 2007 ഈ ഭൂമി വനഭൂമിയായി മാറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റ് പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിരിക്കുന്നു. അതും ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. എല്ലാ കാലഘട്ടത്തിലും ഇപ്പോ നിർമ്മാണ നിരോധനം 8 വില്ലേജിലായിരുന്നു, ഇടുക്കി മുഴുവനാക്കി. ഇവരുടെ കാലഘട്ടങ്ങളിൽ ഏത് കാലഘട്ടങ്ങളിലാണെങ്കിലും ഇവർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ട് കേന്ദ്ര വനനിയമത്തിനെ കുറ്റം പറയുന്നു. ഇവിടെ കേന്ദ്ര വനനിയമത്തിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. കേന്ദ്ര വനനിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, 1980 അത് വരുന്നത്. 1980 മുമ്പ് തന്നെ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയാണിത്. ആ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി അത് കൃത്യമായി വിതരണം ചെയ്യുന്നതിന് എന്തുകൊണ്ട് ഇവര് തടസ്സം കാണിക്കും? പോട്ടെ, പോയ ഗവൺമെന്റുകളിലെല്ലാം കാലഘട്ടം പോട്ടെ. 2016 ഇവർ അധികാരത്തിൽ വന്നു, 21 വരെ ഭരിച്ചു. ഇനി അതും പോട്ടെ. 21 വീണ്ടും രണ്ടാമത് അധികാരത്തിൽ വന്ന് 22 വരെ, ഒരു വർഷക്കാലമായി ഈ പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിന് 99 ഉണ്ടല്ലോ. അപ്പൊ 100 തികഞ്ഞില്ലെങ്കിലാണല്ലോ പ്രശ്നം വരുന്നത്. 99 MLA പിന്തുണയുള്ള ഒരു ഗവൺമെന്റിന് ഈ തടസ്സങ്ങൾ നീക്കുന്നതിന് എന്താണ് അവരുടെ മുമ്പിലുള്ള സാങ്കേതിക പ്രശ്നമെന്ന് CA ഏലിയാസ് സാർ പറയട്ടെ. അത് കേട്ടതിന് ശേഷം CA ഏലിയാസ് അങ്ങേക്ക് ഇതിന്റെ മറുപടി പറയാം. ഇപ്പോൾ എന്താണ് തടസ്സം? കഴിയട്ടെ, ചരിത്രങ്ങൾ പോകട്ടെ, സർവേക്കാരെ അടിച്ചതും പിടിച്ചതും എല്ലാം പോകട്ടെ. പക്ഷെ ഇനിയെങ്കിലും ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം? ഇനി എന്താണ് നിങ്ങളുടെ മുന്നിലൂടെ തടസ്സം? തീർച്ചയായും ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ശക്തമായ ഇടപെടലുകൾ നടത്തും എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ ഫോറസ്റ്റുകാർ അന്ന് സർവേ പൂർത്തീകരിക്കാത്തതിൻ്റെ ഫലമായി ആ ഭൂമി സംരക്ഷണത്തിനായി ഫോറസ്റ്റുകാരെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. അതവർ ജണ്ടയിട്ട് തിരിച്ച് ഫോറസ്റ്റാക്കി മാറ്റിയിരിക്കുന്നു. അത് മാറ്റിയെടുക്കുവാനും ആ ജണ്ട ഒഴിവാക്കാനും ആവശ്യമായ ഇടപെടലുകൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തും എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഈ മാങ്കുളത്ത് സംഭവിക്കുന്ന മറ്റൊരു വിഷയം കൂടി, യഥാർത്ഥത്തിൽ ഈ ഭൂമി ഇപ്പോഴും അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ഇത് കുറച്ചൊക്കെ കയ്യേറ്റം നടന്നിട്ടുണ്ട്. മറ്റിടങ്ങളിലെല്ലാം വനം വകുപ്പ് തന്നെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മേഖലയാകെ, അതായത് ഇവർക്ക് 17,000 ഏക്കർ ഭൂമിയാണ് നിജപ്പെടുത്തിയിരുന്നത്, വനവൽക്കരണത്തിനായി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി. പക്ഷേ ഈ ഭൂമിക്കൊന്നും ഇതുവരെ സർവേ നടത്തുകയോ ഇത് വനം വകുപ്പിൽ വേർതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള റോഡുകൾ, ഇപ്പോൾ ആദിവാസി കുടികളിലേക്കുള്ള റോഡുകളെല്ലാം തന്നെ ഇരുമ്പ് വേലി കൊണ്ടുവന്ന് അടച്ചിരിക്കുന്നു. 3 റോഡുകൾ ഇപ്പോൾ അടച്ചതായാണ് അവിടെ നിന്നുള്ള ആളുകളും പറയുന്നത്. അതോടൊപ്പം തന്നെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. തകർന്ന റോഡുകൾ, ഈ പ്രളയത്തിൽ പല റോഡുകളും തകർന്നു. ആ റോഡുകളെല്ലാം പുനരുദ്ധരിക്കാൻ ഇപ്പോൾ വനം വകുപ്പ് സമ്മതിക്കുന്നില്ല. ഇതൊരു സമാന്തര ഭരണത്തിലേക്ക് മാറുകയാണ്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഈ LDFഉം UDFഉം പരസ്പരം അങ്ങോട്ട് വഴി ചാരിയിട്ട് കാര്യമില്ല. ഗവൺമെന്റ് ഇച്ഛാശക്തി കൊണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചു. 1999 ഏരിയാസാവ് പറഞ്ഞ പോലെ ഫോറസ്റ്റുകാര് അല്ല സർവേക്കാരെ കുറെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ തല്ലി ഓടിച്ചതുകൊണ്ട് പിന്നീട് സർവേ നടക്കാൻ ഒട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാനും? ഈ രാജ്യത്തിന് ഫോറസ്റ്റില്ല. ഏതാനും മാങ്ങുളത്തുള്ള കുറെ പേര് പോയി സർവേക്കാരെ തല്ലി ഓടിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടെ സർവേ നിർത്തി എന്ന് പറയാനിപ്പോ ഈ ഗവൺമെന്റിന് സിൽവർ ലൈൻ കല്ലിടുന്നുണ്ടല്ലോ, അതിനൊന്നും തടസ്സമില്ലല്ലോ. പാവപ്പെട്ട കർഷകന്റെ കാര്യത്തിന് മാത്രം അവർക്ക് അസൈൻമെന്റ് ഓർഡർ കൊടുത്തിട്ട് ആ അസൈൻമെന്റ് ഓർഡർ അനുസരിച്ച് സർവേ ചെയ്യാൻ വന്നപ്പോൾ ആരോ 10-15 പേര് തല്ലി കൊടുത്തു, അതുകൊണ്ട് നിർത്തിയോ എന്നാണ്. അതിനുള്ള ഫോഴ്സ് ഈ ഗവൺമെന്റിന് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് നടക്കാം. ഇപ്പൊ തന്നെ ഇത് അതുപോലെ കിടന്നാൽ മതിയല്ലോ. ഗവൺമെന്റ് എന്തിനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? നോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, സെക്ഷൻ 4 കേരള ഫോറസ്റ്റ് ആക്ട് അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്ത് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇപ്പൊ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തതിന്റെ ഉദ്ദേശം അവർക്ക് അത് ആ പാവപ്പെട്ട കർഷകരെ അവർക്ക് ഒഴിവാക്കണം, അല്ലെ അവർക്ക് കൊടുത്ത പട്ടയപ്രകാരമുള്ള അസൈൻ ചെയ്ത ഭൂമി അവർക്ക് കൊടുക്കരുത് എന്നുള്ള ദുരുദ്ദേശം കൊണ്ട് മാത്രമല്ലേ ഇപ്പൊ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാനപ്പെട്ടു. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ പറയുന്ന അസൈൻമെന്റ് ഓർഡർ കിട്ടിയ ആരും അവിടെ ഇല്ല എന്നല്ല,
കുറെയേറെ കർഷകർ അവിടെ കയറി കൃഷി ചെയ്യുകയും വീട് വെച്ചും താമസവും. ഒരു 10-25 വർഷമായിട്ട് അവിടെ കയറി വീട് വെച്ച് കൃഷി ചെയ്യുന്ന കർഷകരെ എനിക്കറിയാം. കേസും കാര്യങ്ങളുമായിട്ട് ഇവിടെ വരുന്നത് അവരെയൊക്കെ ഈ റിസർവ് വനമാണെന്ന് പറയുന്ന നിമിഷം തന്നെ അവരെ എല്ലാം അവിടുന്ന് പുറത്താക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചാൽ മതി. തനിയമല്ല, ഇത് ഗവൺമെന്റിന്റെ അധീനതയിൽ ഇരിക്കുന്ന ഈ ഭൂമി ഫോറസ്റ്റുകാർക്ക് ഇപ്പൊ ജണ്ടയിട്ട് തിരിക്കാനൊരു അവകാശമില്ല. അത് അതുപോലെ കിടക്കണ്ട. ഈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ജണ്ടയിട്ട് മനുഷ്യരെ വരുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഗവൺമെന്റിന് പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചു വാങ്ങുക, അവരെ സമരത്തിലേക്ക് അയക്കുക, അങ്ങനെയുള്ള സമരമൊക്കെ ചെയ്ത് അതിന് വലിയ ലാഭം പോയാവുന്നില്ല. കുറെ കഴിയുമ്പോൾ LDFകാർ ചെയ്തു, കുറെ കഴിഞ്ഞു UDFകാർ ചെയ്തു. സത്യത്തിൽ സേനാപതി വേണു പറഞ്ഞ പോലെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 നിലവിൽ വന്നത്. ആ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിനെ ഒന്നും വഴി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഒക്കില്ല. അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഗവൺമെന്റിന്റെ അധീനതയിലിരുന്ന ഭൂമിയാണ്. ശരി, ആ അധീനതയിലിരുന്ന ഭൂമി ഇപ്പോഴും വേണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചതിന് ശേഷം നമുക്ക് സർവേക്കാരെ കൊണ്ടൊന്ന് സർവേ ചെയ്തിച്ച് വേണേ അവർക്ക് കൃഷിക്കാർ കൊടുക്കാമല്ലോ. കൊടുക്കാൻ ഉദ്ദേശമില്ല എങ്കിൽ അതിനു വേണ്ടി ഇവിടെ സമരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെന്റ് നിശ്ചയിച്ചാൽ ഏരിയ സാറിന്റെ റവന്യൂ ഭരിക്കുന്ന മന്ത്രി തീരുമാനിച്ചാൽ മതി. ആ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചിരിക്കുന്നു, നാളെ സർവേക്കാരെ കൊണ്ടിടുന്നു, സർവേ ചെയ്തിരിക്കുന്നു. ആ അസൈൻമെന്റ് ബോർഡിലുള്ള ആൾക്കാർക്ക് അത് അസൈക്കുന്നു. ഇതെന്നാ ബുദ്ധിമുട്ട്? ഞാൻ പറയാം, അവരെ വധശിക്ഷയ്ക്ക് വധിക്കുന്നതിന് തുല്യമായി കാര്യം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അദ്ദേഹം മാത്രം ശ്രമിച്ച ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ മാങ്കുളത്തെ കർഷകർക്ക് കർഷക തൊഴിലാളികൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശ്രമിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയോ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. കണ്ണൻദേവൻ ലാൻഡ് റൂളിൽ പറയുന്നുണ്ട്, ഇടുക്കി ജില്ലാ കളക്ടർക്ക് സർക്കാരിന്റെ അധികാരങ്ങൾ ഉത്തരവിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു നട്ടലിലുള്ള ജില്ലാ കളക്ടർ, ഞങ്ങൾ PK ശിവാനന്ദൻ കളക്ടറെ ഓർക്കുന്നു, അദ്ദേഹം മാങ്കുളത്തെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഫാമിംഗ് സൊസൈറ്റി ഉണ്ടാക്കി. ഞങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ കഴിവില്ലായ്മ മൂലം ഈ മാങ്കുളം നശിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഈ മാങ്കുളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ ഞാനൊക്കെ വിദ്യാഭ്യാസ കേന്ദ്രിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് അങ്ങനെ നശിച്ചുപോയി. അങ്ങനെ ഒരു ജില്ലാ തലത്തിൽ നോക്കിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ മാങ്ങുളത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഈ CPIയോ കോൺഗ്രസോ ഉൾപ്പെടെ, ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്, EMS നമ്പൂതിരിപ്പാട് അതിനുശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൊളീഷൻ മന്ത്രിസഭയിലെ PS ശ്രീനിവാസൻ, റവന്യൂ മന്ത്രിയായിരുന്ന PS ശ്രീനിവാസൻ, EK നയനാർ, KE ഇസ്മായിൽ, ഇവർക്ക് ആർക്കും ഇല്ലാത്ത പ്രത്യേക അധികാരം ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും എവിടെ കിട്ടുന്നു, അല്ലെ വരുമ്പ വകുപ്പ് മന്ത്രിക്ക് എവിടെ കിട്ടുന്നു? കാരണം അവരെല്ലാം കർഷക വിരുദ്ധരും ഇപ്പോൾ വരുന്ന ആൾക്കാർ മാത്രം ഈ പ്രകൃതി സംരക്ഷകരുടെ ഭാഗത്ത് എങ്ങനെയാണ്? ഞാൻ ഈ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച്, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രദേശത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സസ്യ ജന്തു ലതാദികളും ഒക്കെ കൂടുന്നതാണ് അവിടുത്തെ പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് മനുഷ്യൻ ഉൾപ്പെടും എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഇവിടുത്തെ പരിസ്ഥിതി മൗലികവാദികൾക്ക് ഇല്ലാതെ പോയതാണ് മാങ്കുളം പോലെയുള്ള സ്ഥലത്തെ പ്രശ്നം. ഞാൻ പറയുന്നു, ആദ്യം ഭൂമി കിട്ടി, ആ ഭൂമിയിൽ പ്രവേശിക്കുന്ന ആൾക്കാർ അവിടെ ഒരു ചെറിയ വീട് വെച്ച് അവർ താമസം അർപ്പിക്കും, കൃഷി ചെയ്യും. കൃഷി വിളവെടുക്കുമ്പോൾ അവൻ ദൈവത്തെ ഓർക്കും. അപ്പോൾ ആരാധിക്കാൻ വേണ്ടി അവനൊരു പള്ളിയോ മോസ്കോ അമ്പലമോ നിർമ്മിക്കും. അതിനുശേഷം ചില മതസ്ഥർ പള്ളിയോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആരാധനാലയങ്ങളോടനുബന്ധിച്ച് പള്ളിക്കൂടം ഉണ്ടാക്കും. പിന്നീട് ഞങ്ങളുടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ചെറിയ മാർക്കറ്റുകൾ ഉണ്ടാവും, ചെറിയ ആശുപത്രികൾ ഉണ്ടാവും. അങ്ങനെയാണ് ഓരോ പട്ടണവും ഇടുക്കി ജില്ലയിൽ ഉണ്ടായത്. അതിലൊരു ചെറിയ പട്ടണമാണ് മാങ്കുളം. അപ്പോൾ ഈ മാങ്കുളത്തെ കർഷകർക്ക് അങ്ങനെയൊന്നും കഴിയാൻ പറ്റത്തില്ല, അവിടെ നിർമ്മാണ പ്രവർത്തനം പറ്റത്തില്ല, അത് വനഭൂമിയാക്കും, വന്യമൃഗങ്ങളെ ഞങ്ങൾ നിയന്ത്രിക്കത്തില്ല എന്നൊക്കെ വനം വകുപ്പ് പറയുന്നത് അത് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തോടുള്ള വെല്ലുവിളിയാണ്.
ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് സമയപരിധിയുണ്ട്. മാത്യു ജോസഫ് താങ്കൾ പറയുന്നത് വ്യക്തമാണ്. ശ്രീ കോയാമ്പാട്ട്, അവസാനമായി താങ്കൾക്ക് ചുരുക്കാം, എന്താണ് അവസാനമായി പറയാനുള്ളത്? പ്രശ്നത്തില് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസിനെയും സിപിഐയെയും കുറ്റപ്പെടുത്തൊരു കാര്യമില്ല. അതിനകത്ത് ഈ അവസാനമായി ഞാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ സമയത്ത് അദ്ദേഹത്തിന് കണ്ടു കൊടുത്ത അപേക്ഷയാണിത്. ഈ അപേക്ഷ കൊടുത്തിട്ടെന്ന് പറഞ്ഞ മറുപടി ഇത് ഉടൻ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ്. ഈ 450 ആളുകളുടെ പേര് ഒപ്പിട്ട് നിവേദനമായി കൊടുത്തപ്പോ പറഞ്ഞ മറുപടിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഏറ്റവും താമസിയാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്ന് അന്ന് ആർക്ക എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ പി എ പേഴ്സണലായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എത്ര പെട്ടെന്ന് നടപടി ഉണ്ടാകാനുള്ള ഏർപ്പാടുകൾ ചെയ്യും, മുഖ്യമന്ത്രിയോട് വീണ്ടും സമ്മർദ്ദം ചെലുത്തും എന്ന് പറഞ്ഞതാണ്. പക്ഷെ എത്ര വർഷങ്ങൾ കഴിഞ്ഞു, അതിന് ശേഷമാണ് ഇപ്പോ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടാകുന്നത്. ഇപ്പൊ സി പി ഐ കുറെ കൂടി നമുക്ക് ആത്മാർത്ഥതയോടെ ഈ കാര്യത്തിൽ എങ്ങനെയെങ്കിലും 99 വർഷം മുൻപ് ഞങ്ങൾ കൊടുത്ത ഭൂമിയാണത്, ആ അവകാശികൾക്ക് ഞങ്ങൾ തന്നെ ഭൂമി ഉറപ്പാക്കും എന്ന ഒരു തീരുമാനം സി പി ഐയുടെ ജില്ലാ നേതൃത്വം എടുത്താൽ അത് പരിഹരിക്കപ്പെടാനുള്ള വിഷയമുള്ളൂ ഇത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏരിയ സാറെന്ന് മനസ്സ് വെച്ചാൽ, അവരുടെ പാർട്ടി ജില്ലാ നേതൃത്വവും ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ സംസ്ഥാന മന്ത്രിയെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വത്തെയൊക്കെ ഈ കാര്യം ബോധിപ്പിച്ച് ഈ ഗവൺമെന്റ് പോകുന്നതിന് മുൻപെങ്കിലും ഇത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് സി പി ഐക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരു പൊൻതൂവലായി മാങ്കുളത്തെ ഭൂമി പ്രശ്നം ഇടുക്കി ജില്ലയിൽ നിൽക്കും. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭൂമി പ്രശ്നത്തിൽ ഇടുക്കി ജില്ല എന്നും പ്രശ്നക്കാരാണ് എങ്കിൽ പോലും ഒരു പരിധിവരെ എങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ പാർട്ടിയാണ് സി പി ഐ എന്ന് പറയാൻ കഴിയും. അവസാനം 30 സെക്കൻഡ്, അവസാനം 30 സെക്കൻഡ് സമയം പരിമിതിയുണ്ട്. ഒരു പോയിന്റ് മാത്രം, ഒരു വാക്ക് മാത്രം. 2007 പുറപ്പെടുവിച്ചിരിക്കുന്ന വനഭൂമി വിജ്ഞാപനത്തിൽ കണ്ണൻദേവൻ ലാൻഡ് റിസംഷൻ ആക്ട് പ്രകാരം ഏറ്റെടുത്ത് കർഷകർക്ക് വേണ്ടി വിതരണം ചെയ്യാൻ നീക്കിവെച്ചിരിക്കുന്ന 5,159 ഏക്കർ ഒഴികെ എന്നൊരു ഭേദഗതി മാത്രം വരുത്തിയാൽ മാങ്കുളത്ത് വനം വകുപ്പിന്റെ പീഡനങ്ങളിൽ നിന്നും മാങ്കുളത്തെ കർഷകർ രക്ഷപ്പെടും. അത് ചെയ്യാനുള്ള ചങ്കൂറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് 10 ആണ്ടുകളായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കർഷകർക്ക് വേണ്ടി നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, 2007 ഈ വനഭൂമി ആക്കിയിട്ടുള്ള വിജ്ഞാപനം അത് സമ്പൂർണ്ണമായിട്ടും പിൻവലിക്കണം. അത് പിൻവലിച്ചാൽ അവിടുത്തെ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ആ വിജ്ഞാപനമാണ് ഇപ്പൊ അവിടുത്തെ കർഷക ജീവിതത്തെ ദുസ്സഹമാക്കുന്നത്. മാങ്കുളത്തെ ഭൂപ്രശ്നം രൂക്ഷം തന്നെയാണ്. അതിപ്പോ സംക്ഷിപ്ത വനവിജ്ഞാപനം വനഭൂമി വിജ്ഞാപനം 2007 വനഭൂമി വിജ്ഞാപനം അത് ഭേദഗതി ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിന് എനിക്ക് തർക്കമില്ല. പ്രത്യേകിച്ച് 5,180 ഏക്കർ ഭൂമി ഈ വിജ്ഞാപനത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പുനർവിജ്ഞാപനം അനിവാര്യമാണ്. അതുവഴി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നിയത് എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലാണ് നമുക്കത് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയൂ. ആ വീക്ഷണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. പരിശോധിക്കുന്നു മാത്യു ജോസ്, മാങ്കുളം പീഡിത കർഷക സംരക്ഷണ സമിതി സി എ ഏലിയാസ്, സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കോയാമ്പാട്ട്, ഐക്യ കർഷക സമിതി, അഡ്വക്കേറ്റ് കെ റേഞ്ച്, നിയമവിദഗ്ധൻ സേനാപതി വേണു, ഡി സി സി ജനറൽ സെക്രട്ടറി, എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണും വരെ നമസ്കാരം. ഷോപ്പ് ചെയ്യൂ.